അള്ളാന്റെ റസൂലിനെ അങ്ങനെ എല്ലാം അറിയാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. പിന്നെയോ അള്ളാ അറിയിച്ചു കൊടുത്ത ചില സംഗതികൾ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട്, എല്ലാം അറിയാനുള്ള സ്വതന്ത്രമായ കഴിവ് കൊടുത്തിട്ടില്ല. മുസ്ലിമാരെ എഴുതി വെച്ചതോ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര് അള്ളാഹു കാണും പോലെ കാണും, അള്ളാഹു കാണും പോലെ കേൾക്കും പോലെ കേൾക്കും, അള്ളാഹു അറിയും പോലെ അറിയും എന്നാണ്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഗൈബുമായി ബന്ധപ്പെട്ട് നമ്മള് ഹുസൈൻ സലഫി ഉദ്ധരിച്ച ഒരു ഹദീസിനെ പേരോട് വിമർശിച്ചതും അതിന് പേരോടിനെ പറ്റിയ അബദ്ധവും അതേപോലെ തന്നെ അതിന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി നൽകിയ വ്യാഖ്യാനവും ഒക്കെ മുസ്ലിയാര് മറുപടി പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഓർമ്മിക്കുക, അങ്ങനെയൊക്കെ നടന്നിരുന്നല്ലോ, അതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല എന്നെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക. ഇനിയോ ആദരവ് പറ്റുമോ? നമുക്ക് തോന്നിയതുപോലെ പറ്റുമോ? ഇല്ല. ഉദാഹരണത്തിന് നോക്കൂ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞ് സലാത്ത് ചൊല്ലുമ്പോ ഒരാള് പറയുകയാണ്, എന്താ അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ എന്നുണ്ടല്ലോ. ഒരാൾ പറയുകയാണ് എല്ലാ സമയവും എല്ലാ നിസ്കാരത്തിലും ഇബ്രാഹിമെന്നും അതേപോലെ ആലി ഇബ്രാഹിം എന്നുമല്ലേ പറയുന്നത്. ഒരിക്കൽ ഞാൻ എന്ത് പറയട്ടെ, അലാ മൂസ വഅലാ ആലി മൂസ. ഒരാൾ ചോദിച്ചാ എന്താ അങ്ങനെ പറയുന്നത്, ആ മൂസാ നബിനെ ആദരിച്ചതാണ്. അല്ലെങ്കിൽ അലാ ഈസാ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറ്റില്ല. എന്റെ ഞാൻ ആദരിക്കുകയാണ് ഇബ്രാഹിം നബിയെ, അതുപോലെ തന്നെ മൂസാ നബിയെയും ഈസാ നബിയെയും ഒക്കെ ആദരിക്കുകയാണ് എന്ന് നമുക്കിഷ്ടം പോലെ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ആദരിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ ആദരിക്കുമ്പോഴാണ് അതിരി കവിയൽ വരുന്നത്. ആ പെൺകുട്ടി അവൾക്ക് തോന്നിയതുപോലെ ഒരു കാര്യം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലത തിരുത്തി കൊടുത്തുവല്ലോ. അങ്ങനെ അവരുടെ ഇഷ്ടം പോലെ പറയാൻ പാടില്ല, നമ്മളുടെ ഇഷ്ടം പോലെ പറയാൻ പാടില്ല. അതല്ലേ അള്ളാഹു പഠിപ്പിച്ചത്, വേദം നൽകപ്പെട്ട ആളുകളോട് അള്ളാഹു പറയുകയാണ്, ഏ വേദക്കാരെ, ലാ തഗ്ലു ഫീ ദീനിക്കും ഗൈറൽ ഹഖി, നിങ്ങൾ അള്ളാഹുവിന്റെ ഈ ദീനിൽ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ദീനുണ്ടല്ലോ, നിങ്ങളുടെ ഈ ദീനിൽ നിങ്ങളെ അതിരി കവിയാൻ പാടില്ല. എന്താണോ ഹക്കായിട്ടുള്ളത്, എന്താണോ നേർക്ക് നേരെയുള്ളത്, അത് അംഗീകരിക്കുക എന്നല്ലാതെ, അത് ഉൾക്കൊള്ളുക എന്നല്ലാതെ നിങ്ങളെ അതിരി കവിയാൻ പാടില്ല. നിങ്ങൾ അതിരി കവിയരുത്. മുമ്പ് പിഴച്ചു പോയ ആളുകൾ അവരുടെ ഇച്ഛക്കനുസരിച്ച് ജീവിച്ചത് കൊണ്ടാ പിഴച്ചത്. അവരുടെ ഇച്ഛയെ, അവരുടെ മാർഗത്തെ നിങ്ങൾ പിന്തുടരരുത്. അവർ പിഴച്ചു എന്ന് മാത്രമല്ല, വലല്ലു കസീറം വലല്ലു നേരായ മാർഗത്തിൽ നിന്ന് അവര് പിഴക്കുകയും അവര് മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു. അത് പാടില്ല, നമ്മുടെ ഇഷ്ടപ്രകാരം പാടില്ല. അള്ളാഹു പഠിപ്പിച്ചതുപോലെ ആദരിക്കണം, അതാ സുന്നത്ത് ജമാഅത്ത്. ഇത് പറഞ്ഞിട്ട് മൂപ്പര് ചില സംഗതികൾ പറയാൻ, അതോടൊപ്പം മൂപ്പര് ഇവിടെ ഒരു രണ്ടാളെ പ്രസംഗം കേൾപ്പിച്ചു, അബ്ദുറഹ്മാൻ അൻസാരിയുടെയും സക്കരിയ സലാഹിയുടെയും പ്രസംഗം. എന്താണ്? നമ്മൾ സുന്നത്ത് ജമാഅത്തിന് എതിരാന്ന് തെളിയിക്കാൻ വേണ്ടി. മുജാഹിദികൾ സുന്നത്ത് ജമാഅത്തിനെതിരാണ്. കാരണം അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞു, അഹ്ലു സുന്നാ വൽ ജമാഅ ഹദീസിലില്ല. അഹ്ലു സുന്നാ വൽ ജമാഅ എന്ന പദം ഹദീസിൽ നിന്ന് ഒരു സഖാഫി വായിച്ചപ്പോ ആ പദം ഹദീസിൽ കണ്ടിട്ടില്ല എന്ന് അബ്ദുറഹ്മാൻ അൻസാരി പറഞ്ഞു. അപ്പോ നമ്മൾ അഹ്സനി പറയാണ്, ഞാൻ അൻസാരിക്ക് സക്കരിയ സലാഹിയെ കൊണ്ട് മറുപടി പറയുകയാണ്. അപ്പൊ എന്താ കേട്ടാ വിചാരിക്ക, സക്കരിയ സലാഹ് ഇപ്പോ അഹ്ലു സുന്നാ വൽ ജമാഅ എന്നുള്ള ഹദീസ് വായിക്കും എന്നാണ്. സക്കരിയ സലാഹ് വായിച്ച ഹദീസിൽ അഹ്ലു സുന്നാ വൽ ജമാഅ എന്നുണ്ടോ? ഇല്ല. സക്കരിയ സലാഹ് എന്താ പറഞ്ഞത്, മാൻ അലൈഹി വസ്സാബി എന്ന ഈ അനാലൈഹി എന്നതിൽ നിന്നും അസ്സാബി എന്നതിൽ നിന്നുമാണ് അഹ്ലു സുന്നാ വൽ ജമാഅ എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് എന്നാ സക്കരിയ സലാഹിയും പറഞ്ഞത്. അതിൽ അൻസാരിക്ക് തർക്കമുണ്ടോ? അഹ്ലു സുന്നാ വൽ ജമാഅ എന്ന പദം ഹദീസിലുണ്ടോ എന്നതാ തർക്കം. എന്നിട്ട് മൂപ്പര് ഇവിടെ കാര്യമായിട്ട് ഇതാ ഞാൻ ഇയാളെ കൊണ്ട് മറ്റേയാൾക്ക് മറുപടി പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോപ്പിരാട്ടിയൊക്കെ കാണിച്ച് അഭിനയിച്ചത് കേൾപ്പിച്ചു. എന്തിനാണ് സഹോദരന്മാരെ കപട നാടകം? ആലോചിച്ചു നോക്കണ്ടേ നമ്മള്.
ആരെയ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? ജനങ്ങൾ ഇത് കേൾക്കില്ലേ? ജനങ്ങൾ ഇത് മനസ്സിലാക്കില്ലേ? ആദരവിന്റെ പേര് പറഞ്ഞ് മുജാഹിദികൾക്കെതിരെ എന്നിട്ട് കുറെ ആരോപണങ്ങൾ. എന്താ മുജാഹിദികൾ നബിദിനം കഴിക്കുന്നില്ല? ശരി, പരിശോധിക്കാം. നമ്മള് പറഞ്ഞ നിർവചനം തന്നെ. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ച പ്രധാന വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിനൊന്നും മറുപടി പറയാത്തത് കൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി മൂപ്പർ ഉന്നയിച്ച ചില ആരോപണങ്ങൾ, അതിന്റെ നിജസ്ഥിതി എന്താ? മൂപ്പർ പറഞ്ഞു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. റബീഉൽ അവ്വൽ മാസത്തിൽ അന്നാണ് നബിദിനം കഴിക്കാറുള്ളത്. റസൂലിന്റെ മദ്ഹ് പറയാമോ? റസൂലിന്റെ പ്രത്യേകത പറയാമോ? റസൂലിന്റെ ചരിത്രം പറയാമോ? അതൊന്നും സുന്നി മുജാഹിദും നമ്മൾ തർക്കമുള്ള കാര്യമല്ല. റബീഉൽ അവ്വൽ മാസത്തിൽ നടക്കുന്ന നബിദിനാഘോഷം, അതാ തർക്കം. നബിയുടെ ജന്മദിനാഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം, അതാ തർക്കം. അത് സുന്നത്തിലുണ്ടോ? റബീഉൽ അവ്വൽ മാസം ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ ആഘോഷിക്കണം എന്ന് റസൂലിന്റെ വാക്കുണ്ടോ? ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ സഹാബികളെ വിളിച്ചുകൂട്ടി ഒരു കാരക്ക കഷ്ണമെങ്കിലും റസൂല് കൊടുത്തിട്ട് ഇതാ സഹാബികളെ ഇന്ന് എന്റെ ജന്മദിനമാണ് എന്ന് റസൂലിന്റെ ഒരു പ്രവർത്തനം ഉണ്ടോ? ഇനി അല്ലെങ്കിലോ സഹാബത്ത് ഒരു ദിവസം രാവിലെ നോക്കുമ്പോ ആ ഈത്തപ്പനയുടെ കുരുത്തോലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കാൻ, പിന്നെയോ കുറെ കഴിഞ്ഞപ്പോ കുറെ കുട്ടികളുണ്ട് ആ ഒരു കൊടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നു, യാ നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ താലിബ്, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ റസൂൽ ഒച്ച കേട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോ ജാതിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ അബൂബക്കർ ഇന്നിങ്ങനെ ഒരു ജാതിയൊക്കെ? അത് റസൂലേ, ഇന്ന് അങ്ങയുടെ ജന്മദിനാണ്, അത് ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചാണ്. ആ ശരി, കുഴപ്പമില്ല. റസൂലിന്റെ മൗനാനുവാദം ഉണ്ടോ? ഉണ്ടെങ്കിൽ സുന്നത്താണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ തെളിവ് ധരിച്ചോ? റബീഉൽ അവ്വൽ മാസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് എന്ത് തെളിവാ സഹോദരന്മാരെ ഉന്നയിച്ചത്, ഉദ്ധരിച്ചത്? ഉദ്ധരിക്കാത്തത് കൊണ്ട് തന്നെ അത് പരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ, തെളിവില്ല. അതുകൊണ്ട് മുജാഹിദികൾ പറയുന്നു നബിദിന ആഘോഷിക്കാൻ പാടില്ല. ആദരവ് വേറെ. ഇനിയോ അങ്ങനെ ആദരവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ? ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു എന്നുള്ള, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു എന്നത് വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ്. എന്നാ വെള്ളിയാഴ്ച സാധാരണ ദിവസം തുടങ്ങുക എന്നുള്ളത്? ഒന്നുകിൽ മഗ്രിബ് മുതലാണല്ലോ നമ്മൾ ദിവസം മാറുന്നതായിട്ട് എണ്ണ, അറബി മാസമൊക്കെ മാറലി ഹിലാല് കാണുന്നത് മഗ്രിബിനാണല്ലോ. ആ മഗ്രിബ് മുതൽ പിറ്റേന്ന് മഗ്രിബ് വരെ, ഇനി അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ സുബ്ഹ് മുതൽ മഗ്രിബ് വരെ അല്ലെങ്കിൽ ഇശാ വരെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പേരൊരുത്തം പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, ഓൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആദം നബിന്റെ മൗലദുണ്ടോ? അന്ന് ആദം നബിയുടെ പേര് പറയുന്ന എന്തെങ്കിലും ഒരു ചടങ്ങ് പഠിപ്പിച്ചോ? ആദം നബിയുടെ പേര് പറയുന്ന എന്തെങ്കിലും ഒരു ഏർപ്പാട് വെള്ളിയാഴ്ച പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. ജന്മത്തിന് പ്രത്യേകതയുണ്ടെങ്കിൽ ജനനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത നൽകണമെങ്കിൽ പഠിപ്പിക്കണ്ടേ? റസൂല് പഠിപ്പിച്ചു എന്ത്? തിങ്കളാഴ്ച നോമ്പെടുക്കാൻ. എന്താ പ്രത്യേകത? ഞാൻ ജനിച്ചു. തർക്കണ്ടോ? ഇല്ല. റബീഉൽ അവ്വലിലെ ജന്മദിനാഘോഷം തിങ്കളാഴ്ച നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ, തിങ്കളാഴ്ച നോമ്പെടുക്കണം എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വലിൽ പയറ് നിറച്ച് പോത്തറച്ച് തിന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അങ്ങനെ മനസ്സിലാക്കലല്ലോ ദീന്. തിങ്കളാഴ്ച നോമ്പെടുക്കണം എന്നാ തിങ്കളാഴ്ച നോമ്പെടുക്കണം. അത് കേട്ട സഹാബികൾ തിങ്കളാഴ്ച നോമ്പെടുത്തു, തിങ്കളാഴ്ച നോമ്പെടുത്തു. ഒരിക്കൽ പോലും റബീഉൽ അവ്വൽ 12 ദിനാഘോഷം നടത്തിയില്ല, ജമാഅത്തിലും ഇല്ല. ഇനിയോ, ഇനി മൂപ്പര് ഫൈസൽ മുസ്ലിയാരെ പ്രസംഗം കേൾപ്പിച്ചിട്ട് പറഞ്ഞു, സുന്നത്താണോ സുന്നത്തുണ്ടോ എന്നാ ചോദ്യം ഉണ്ട്. ഞാനിതാ അൽഹാവിയിൽ ഫതാവയിൽ നിന്ന് വായിക്കുകയാണ്. എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? അയാള് തന്നെ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ആ സുന്നത്താണ് എന്ന് ഇമാം ഹാവി, ഇമാം സുയൂത്തി തന്റെ അൽഹാവിയിൽ ഫതാവയിൽ ഉദ്ധരിച്ചോ? ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഈ നാട്ടിൽ കിതാബോധ്യ മുസ്ലിംമാരുണ്ടാവുമല്ലോ, അൽഹാവിയിൽ ഫതാവയുള്ള ലൈബ്രറികൾ അടുത്തുണ്ടാവുമല്ലോ, അറിയാവുന്ന മുസ്ലിംമാരോട് ചോദിച്ചോ? എന്താ പറഞ്ഞത്? മിനൽ ബിദഇൽ ഹസന, ബിദഅത്തുൻ ഹസനത്താണ് എന്ന. സുന്നത്താണ് എന്നല്ല, സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലിന്റെ ചര്യ. റസൂലിന്റെ ചര്യയിലുള്ള ഒരു സംഗതി ബിദഅത്തുൻ ഹസനത്താകുമോ? റസൂലിന്റെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം റസൂലിന്റെ ചര്യയിലുള്ള ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാക്കി തന്ന ഒരു കാര്യം എങ്ങനെയാ ബിദഅത്തുൻ ഹസനത്തായ? നല്ല ബിദഅത്തായ? സുയൂത്തി പറഞ്ഞത് ബിദഅത്തുൻ ഹസനത്താണ് ഈ ഏർപ്പാട് എന്നാണ്. നല്ല ആചാരമാണ്, നല്ല ബിദഅത്താണ്.
അതാണോ അല്ലേ എന്നത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോ എവിടെയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽ അതില്ല. ഇമാം സുയൂത്തി തന്റെ അൽഹാവിയിൽ പറഞ്ഞിട്ടില്ല. അത് കേൾക്കുമ്പോ ഇത് അങ്ങനെ ഹാവിയിൽ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോ ചിലരൊക്കെ വിചാരിക്കും അങ്ങനെ പറയാത്തൊക്കെ മൂലിയന്മാര് പറയോ, അങ്ങനെ പറയാത്ത മൂലിയന്മാര് പറയോ, പറയുമോ എന്നോ സഹോദരന്മാരെ? കിതാബ് മാത്രല്ല, പച്ച മലയാളത്തിലുള്ള വാരികകളിൽ വരെ ഇല്ലാത്തത് ഇവർ പറയും. ഇവിടെ പറഞ്ഞല്ലോ ശിഹാബ് തങ്ങളെ പറ്റി ഒരു പരാമർശം, ഇപ്പോ എല്ലാ സിനിമകളെയും ഒറ്റക്കെട്ടാക്കി കൊണ്ടുപോയാലേ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരിങ്ങനെ എല്ലാരെയും കൂടി ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇൻഷാല്ലാ അത് ഞാൻ പിന്നെ വിശദീകരിക്കാം. ശിഹാബ് തങ്ങള് മുശിരിക്കല്ല എന്നായിരുന്നു പണ്ട് മുജാഹിദീങ്ങൾ പറഞ്ഞത്. ഇപ്പൊ അവരുടെ വിചിന്തനത്തിൽ മുശിരിക്കാണ് എന്ന് തന്നെ പറഞ്ഞു എന്നാ മുസ്ലിയാർ പറയുന്നത്. അയാളത് പറയുന്നത് നിങ്ങളൊന്ന്